മേരിലാൻഡ് കണ്ടത്തിമാവ് റോഡ് തകർന്നു റീടാറിംഗ് ചെയ്യണമെന്നുള്ള ആവശ്യം ശക്തമാകുന്നു കടനാട് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡുകളിൽ ഒന്നായ ഈ റോഡ് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് പാലാ രാമപുരം മേരിലാൻഡ് കണ്ടത്തിമാവ് റോഡ് തകർന്നിട്ട് നാളുകളായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ ഉറക്കത്തിൽ കടനാട് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റോഡുകളിൽ ഒന്നായ ഈ റോഡ് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ റോഡ് കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് റോഡിലെ ടാറിങ് പൊളിഞ്ഞ പല സ്ഥലങ്ങളിലും പൊടിമണ്ണ് നിറഞ്ഞ അവസ്ഥയിലുമാണ് കയറ്റം കയറി വരുന്ന വാഹനങ്ങൾ പലപ്പോഴും ഇളകിക്കിടക്കുന്ന മണ്ണിൽ ടയർ തന്നി നിന്നുപോകുന്നത് നിത്യ സംഭവമാണ് ചില സമയത്ത് ഈ വഴിയിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിന്നുപോകുന്ന അവസ്ഥയിലായിട്ടുണ്ട് ഈ പ്രദേശത്തെ നൂറുകണക്കിന് വീടുകളിലെ ജനങ്ങളും മേരിലാൻഡ് പള്ളി അംഗനവാടി നീലൂർ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരും പ്രധാനമായും ആശ്രയിക്കുന്ന റോഡാണിത് PWDയുടെ കീഴിൽ വരുന്ന ഈ റോഡ് 8 വർഷങ്ങൾക്ക് മുൻപാണ് ടാർ ചെയ്തത് അതിൽ പിന്നെ റോഡിന്റെ മെയിൻ്റനൻസ് പണികളൊന്നും കൃത്യമായി നടത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ വഴിയിൽ കൂടി ഇറക്കം ഇറങ്ങി വരുന്ന ഇരുചക്ര വാഹന യാത്രികർ പലപ്പോഴും ടയർ തന്നി അപകടത്തിൽ പെടാറുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്നും തൊടുപുഴയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യുവാൻ കഴിയുന്ന റോഡ് കൂടിയാണിത് എത്രയും വേഗം ഈ റോഡ് റീടാറിംഗ് നടത്തി സഞ്ചാര യോഗ്യമാക്കണമെന്നും അല്ലാത്ത പക്ഷം ജനങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ സമരം നടത്തുമെന്നും കടനാട് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സണ്ണി മുണ്ടനാട്ട് പറഞ്ഞു കടനാട് പഞ്ചായത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും രണ്ട് പഞ്ചായത്തുകളെ മേലുകാവ് കടനാട് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും 8 മീറ്റർ വീതിയുള്ളതും ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴയിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പ വഴിയുമാണ് കണ്ടത്തിമാവ് മേലാൻഡ് കിഴക്കമറ്റം റോഡ് ഈ റോഡിന്ന് കാൽനട യാത്രക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ ടാറിങ് പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് അടിയന്തരമായിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി ഈ പ്രദേശത്തെ നൂറുകണക്കിന് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് ഈ അവസരം ഞാൻ ഓർമ്മിക്കുകയാണ് അല്ലാത്ത പക്ഷം ഈ പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഐ ഫോർ ന്യൂസ് പാലാ.